ചൈനയിലെ ടിബറ്റിൽ നീണ്ടുകിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമാണ് കൈലാസ പർവ്വതം ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബുദ്ധമതക്കാരുടെയും ഹിന്ദുമതക്കാരുടെയും മതങ്ങളുടെയും പുണ്യസ്ഥലമാണ് കൈലാസ പർവ്വതം ഹിന്ദുമതത്തിൽ കൈലാസ പർവ്വതം ശിവന്റെ വാസസ്ഥലമായി കരുതപ്പെടുന്നു കൈലാസ പർവ്വതത്തിനടുത്ത് മാനസ സരോവരവും രക്ഷാസ്ഥൻ തടാകവും സ്ഥിതി ചെയ്യുന്നു ഡൽഹിയിൽ നിന്നും എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് കൈലാസത്തെക്കാൾ ഉയരമുള്ള എവറസ്റ്റ് പോലും കീഴടക്കിയ മനുഷ്യർക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിക്കാത്തതാണ് കൈലാസ പർവ്വതത്തിന്റെ ഉയരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഹക് ഹക്ക്റഡ് കൈലാസത്തിന്റെ വടക്കു ഭാഗത്തെക്കുറിച്ച് പഠിക്കുകയും ഏതാണ്ട് വടക്കു ഭാഗം ആറായിരം അടി കയറുക തികച്ചും ദുഷ്കരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഹെർബർട്ട് ടീച്ചീസ് കൈലാസപർവ്വതം കയറുവാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം സർവസംഘ പരിത്യാഗിയായ ഋഷികൾക്ക് മാത്രമേ കൈലാസ കൈലാസപർവ്വതം കീഴടക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചൈന ഗവൺമെന്റ് റിൻഹോൾട്ട് മെസ്നാർ എന്ന പർവ്വതാരോഹന് അനുവാദം നൽകിയിരുന്നു എന്നാൽ അദ്ദേഹവും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്പാനിഷ് സംഘത്തിന് അനുവാദം നൽകിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പർവ്വതാരോഹണം ചൈന നിരോധിക്കുകയാണുണ്ടായത് ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസ പ്രകാരം ശിവഭഗവാൻ പാർവതിയോടൊപ്പം കുടിയിരിക്കുന്ന തപസ് ചെയ്യുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതം എന്നാണ് അതുകൊണ്ട് തന്നെ അത് സന്യാസിമാർക്കും ഋഷിമാർക്കും അല്ലാതെ മറ്റാർക്കും തന്നെ കടന്നു ചെല്ലുവാൻ സാധിക്കുകയില്ല എന്നും അവർ വിശ്വസിക്കുന്നു അതും സാധാരണ സന്യാസിമാർക്കൊന്നും സ കൈലാസ പർവ്വതത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്തായാലും മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കാത്ത അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നായി കൈലാസം ഇന്നും നിഗൂഢതകളിൽ നിറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ